നമസ്കാരം എല്ലാവർക്കും, ഡോൺ ഡിസ്ക്ലോഷർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നത്, കാരണം ISL എന്നാണ് തുടങ്ങുന്നത് എന്നുള്ള ഒരു മോസ്റ്റ് ആസ്കിംഗ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുപരിക്ക് ഒരുപാട് ന്യൂസുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് പറയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കൂടെ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ISL ഐ ലീഗിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ടീം, അതായത് ISL ടീമുകളുടെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ISL കാര്യം പറയാനുള്ളത്, ISL October 2 തുടങ്ങും എന്നുള്ളൊരു പ്രൈമറി റിപ്പോർട്ടാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ October 2 അല്ലെങ്കിൽ ആദ്യ വാരത്തോടു കൂടി നമ്മൾ ISL ആരംഭിക്കുന്നു. അതായത് നമുക്ക് സെപ്റ്റംബർ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഒക്ടോബറിലാണ് നമ്മുടെ ISL ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീമിന് 16.5 crore താരങ്ങളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ചെലവഴിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷം 17.5 crore ആണെങ്കിൽ അത് 1 crore കുറഞ്ഞിട്ടാണ് ഈ വർഷം വരുന്നത്. അതൊരു നിരാശപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടീമിൽ 7 foreign താരങ്ങളെ വരെ നമുക്ക് ടീമിൽ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കളിയിൽ 5 foreign താരങ്ങൾ, അതായത് കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ 5 foreign താരങ്ങളെ മാത്രമാണ് കളിക്കാൻ അനുവദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കി 6 ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 1999 January 1 ശേഷം ജനിച്ച 3 താരങ്ങളെ നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നിയമപ്രകാരം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമുക്ക് എടുത്തു. വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ സൂപ്പർ കപ്പ്, സാധാരണ ISL കഴിഞ്ഞിട്ടാണ് സൂപ്പർ കപ്പ് വരുന്നത്, എന്നാൽ ഇത് ISL മുമ്പ് തന്നെ സൂപ്പർ കപ്പ് തുടങ്ങും എന്നുള്ളൊരു കാര്യം കൂടെയാണ് ലഭിക്കുന്നത്. സെപ്റ്റംബറിൽ തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ്, സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്കിലായിരിക്കും നമ്മുടെ സൂപ്പർ കപ്പ് നടക്കുക എന്നുള്ളൊരു കാര്യം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. സാധാരണ സൂപ്പർ കപ്പിൽ ISL നിന്നും ഐ ലീഗിൽ നിന്നും 6 ടീമുകൾക്ക് വരെ ക്വാളിഫൈ ചെയ്തിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രാവശ്യം ISL നിന്നും ഐ ലീഗിൽ നിന്നും മുഴുവൻ ടീമുകൾക്കും ക്വാളിഫൈ ചെയ്യാം, അതായത് ഒരു ക്വാളിഫയർ റൗണ്ട് ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രൈമറി റിപ്പോർട്ട് കൂടെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ ഐ ലീഗിലെ കുറച്ച് ടീമുകളെല്ലാം AIFFനെതിരെ പരാതിയുമായിട്ട് കോടതിയിലൊക്കെ പോയിട്ടുള്ള കാര്യം, പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനേതായിട്ട് സൂപ്പർ കപ്പ് ആദ്യം തന്നെ നടത്താം എന്നുള്ള പ്ലാനൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ISL ആയിരിക്കും ഇനി മെയിൻ ലീഗായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടാനായിട്ട് പോകുന്നത്. കാരണം ഇതുവരെ ഐ ലീഗായിരുന്നു 1st ലീഗായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പ്രതിനിധീകരിച്ചിരുന്നത്, അത് AIFFന്റെ തീരുമാനം അനുസരിച്ച്. പക്ഷേ ഇനി മുതൽ ISL ആയിരിക്കാം അത് നേടാനായിട്ട് പോകുന്നത്, മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. ഒക്കെ ഈ ഐ ലീഗ് ടീമുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയായിരിക്കും ഏറെക്കുറെ ISLനെ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും ISLന് ഉപകാരപ്രദമാകും. എന്നാൽ ഐ ലീഗിലെ ടീമുകൾക്കും അംഗങ്ങൾക്കും എല്ലാം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇത് സംഭവിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഐ ലീഗ് വളരെ പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം കൂടെ വരുമ്പോൾ ഐ ലീഗിൻ്റെ വലിയൊരു തിരിച്ചടി തന്നെ ഐ ലീഗിന് ലഭിക്കുകയാണ്. പക്ഷേ ISLന് ഇത് കുറച്ചുകൂടെ ഗുണമായിട്ട് തന്നെ വരികയാണ്. എന്തായാലും ISL കുറച്ചുകൂടെ ഉയർന്നു വരികയാണ്, ഒരുപാട് താരങ്ങൾക്ക് അവസരം ലഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു തീരുമാനങ്ങളോടെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ മിസ്റ്റേക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മാറ്റി ദിവസമായ മറ്റൊരു അറിയുമായി കണ്ടുപിടുന്നവരേക്കും.